ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഷാരൂഖ് ചിത്രം ജവാൻ ഇനി പ്രേക്ഷകരിലേക്ക് എത്താൻ വെറും ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ജവാന്റെ റിലീസിന് മുൻപേ ക്ഷേത്ര ദർശനവുമായി നയൻതാരയും ഷാരൂഖ് ഖാനും. നയൻതാരയ്ക്കും വിഘ്നേശ് ശിവനും ഒപ്പമാണ് ഷാരൂഖ് ഖാനും കുടുംബവും തിരുപ്പതിയിൽ ക്ഷേത്ര ദർശനം നടത്തിയത്. മകൾ സുഹാന ഖാനും ഭാര്യ ഗൗരിയും ഷാരൂഖിനൊപ്പം ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് ഷാരൂഖ് ഖാൻ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയിരുന്നു. ഈ രംഗങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആറ്റ്ലിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം സെപ്റ്റംബർ 7 റിലീസ് ചെയ്യുന്നത്. വേറിട്ട ഗെറ്റപ്പുകളിൽ ഷാരൂഖ് ഖാൻ പ്രത്യക്ഷപ്പെടുന്ന ചിത്രം ഒരു മാസ് ആക്ഷൻ ത്രില്ലറാണ്. നയൻതാരയാണ് ചിത്രത്തിലെ നായിക. നയൻതാരയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമാണിത്. സംവിധായകൻ ആറ്റ്ലിയുടെയും ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമാണ് ജവാൻ. വിജയ് സേതുപതി, പ്രിയാമണി, സാനിയ മൽഹോത്ര, സഞ്ജിത ഭട്ടാചാര്യ, സുനിൽ ഗ്രോവർ, റിദ്ധി ദോഗ്ര, അമൃത അയ്യർ എന്നിവരാണ് ജവാനിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ. ദീപിക പദുക്കോൺ ചിത്രത്തിൽ കാമിയോ റോളിൽ എത്തുന്നുണ്ട്. ദീപികയുടെ ആക്ഷൻ സീൻ ട്രെയിലറിൽ ശ്രദ്ധ നേടിയിരുന്നു. സംഗീതം അനിരുദ്ധ് രവിചന്ദ്രൻ്റെതാണ്. റെഡ് ചില്ലീസിന്റെ ബാനറിൽ ഗൗരി ഖാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. റിലീസിന് മുൻപേ തന്നെ ടിക്കറ്റ് ബുക്കിംഗിൽ പഠാനെയും ഗിതാർ 2 റെക്കോർഡുകൾ മറികടന്ന് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ജവാൻ. സിനിമയുടെ ഡിമാൻഡ് കൂടിയതോടെ തിയേറ്ററുകളും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു. ചില കേന്ദ്രങ്ങളിൽ 2,400 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് എന്നാണ് റിപ്പോർട്ടുകൾ. ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന കണക്കനുസരിച്ച് 577,255 ടിക്കറ്റുകളാണ് ഇതുവരെയും വിറ്റുപോയിരിക്കുന്നത്. ഹിന്ദി പതിപ്പിന് മാത്രം 529,568 ടിക്കറ്റുകളും തമിഴ് പതിപ്പിന്റെ 19,899 ടിക്കറ്റുകളും തെലുങ്കു പതിപ്പിന്റെ 16,230 ടിക്കറ്റുമാണ് വിറ്റുപോയിട്ടുള്ളത്. Thank you.
കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.